two, three, four. ഹലോ ഗൈസ്, നമ്മൾ ലിജുവിനെ വെയിറ്റ് ചെയ്യാ. ഞങ്ങളുടെ ഹെൽമെറ്റ് ഒക്കെ വെച്ച് സെറ്റ് ആയിട്ട് നിൽക്കുക റോഡില്. അപ്പൊ ലിജു ഇപ്പൊ വരും, അവൻ പെട്രോൾ അടിക്കാൻ പോയിരിക്ക. അങ്ങനെ ലിജു വന്നു. ഏ ലിജു സ്കറിയാ, ഏ വ്ലോഗ്. ഓക്കെ, പോവാം പോവാം എടുത്തോ. അപ്പൊ ഇന്ന് കൊച്ചിയില് ഫോറം മോള് വെച്ചിട്ട് അകം ബാൻഡിന്റെ പ്രോഗ്രാം. മെജോറിറ്റി ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടാവും അകം ബാൻഡ്. ഹരി ശിവരാമകൃഷ്ണൻ ആണ് മെയിൻ ലീഡിങ് സിംഗർ. സോ അങ്ങനെ നമ്മളിപ്പോ അവിടെ പോവാം. 7 മണിക്കാണ് പ്രോഗ്രാം. സമയം മാറുകയായി, എത്തുന്നു പ്രതീക്ഷിക്കുന്നു. സമയത്ത് എല്ലാം ലിജുവിന്റെ കയ്യിൽ. ഓക്കെ, നല്ല ട്രാഫിക് ആണ്. ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. ഓക്കെ, ഞാൻ മുന്നേ ഇറങ്ങി, എനിക്കറിയില്ല ലിജു എന്തായിട്ടുണ്ടായിരുന്നെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇനി വരുന്നതെന്നും എനിക്കറിയില്ല. അവൻ പെട്രോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഡാർക്ക് ഷർട്ടാണ് ലിജു ഇട്ടേക്കുന്നത്. അതുപോലെ ലിജുവിന്റെ ഹെൽമെറ്റ് മഞ്ഞ, എന്റെയും മഞ്ഞ. നല്ലൊരു കോയിൻസിഡൻസ് ആയിപ്പോ ഞാൻ ചുമ്മാ അതൊന്നും പകർത്തുന്നു ക്യാമറയിൽ. ഡള്ളായി തുടങ്ങി, വെളിച്ചൊക്കെ പോയി തുടങ്ങി. ഞാൻ അവിടെ പോയിട്ട് എന്താ അവസ്ഥ അറിയില്ല. ഹോള് ഹോൾ എന്താ, അതായത് ആ ഫോറം മോളിന്റെ ഉള്ളിലാ. അപ്പൊ അവിടെ ഉള്ളില ആ ഫോറം മോളിന്റെ പുറത്താണ്. അപ്പൊ അറിയില്ല. ഓക്കെ, ഇതാണ് കൊച്ചിയിലെ ക്യൂൻസ് വേ. നടന്ന് പോയി ചായ ഒരു പരിപ്പോടെയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിയൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട് ഇവിടെ ഈ ഭാഗത്തൊരു സെക്ഷൻ കടകൾ. ഇപ്പൊ ഞാൻ കാണിച്ചെന്ന പോലെ ഇനി വേറെ ഭാഗത്ത് കുറച്ചുകൂടി ദൂരെ കഴിഞ്ഞാൽ വേറെ സെക്ഷന്റെ കടകളുണ്ട്. എല്ലാം നടക്കാളതാണ്. രാവിലെ 10 മണിക്ക് നടക്കും, അതുപോലെ ഓടാനൊക്കെ പോകും. രാവിലെ എല്ലാവരും വരും, ഇടയ്ക്ക് നടക്കലും ഓടലൊക്കെ ഉണ്ട്. നല്ല രസം, നല്ല വലിപ്പമാണ്, നല്ല ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഏരിയ ഇവിടെ. രാവിലെ നടന്ന് കാറ്റുകാരനെ കേൾക്കാൻ തുറയില്ല കേട്ടോ. ചിലപ്പോ പോയി സോറി ചെയ്യേണ്ടി വരും. കണ്ടോ കണ്ടോ, ഇവിടെ വേറെ സെക്ഷൻ. ഇവിടെ കടകളെല്ലാം അടിപൊളിയാണ്. യെസ് ഗൈസ്, നല്ല ബ്ലോക്കാണ് ഗൈസ്, ഫുൾ ബ്ലോക്കാണ്. ഞങ്ങൾ വണ്ടിയോടെ വെച്ചിട്ട് നടന്നാലോ എന്ന് വിചാരിച്ച് തീരുമാനിച്ചു. ഇപ്പോ 13 സെപ്റ്റംബർ. അപ്പൊ എന്തായാലും നാളെ തൊട്ട് 14-15 ഓണൊക്കെ ആയിട്ട് എല്ലാവർക്കും ലീവാണ്. സോ അതിന്റെ ഒരു തിരക്ക് നന്നായിട്ട് കാണുന്നുണ്ട്. കാറും ബൈക്കും എല്ലാരും വീട്ടിൽ പോകുന്നുണ്ട്. നല്ല തിരക്ക്, ഒരു രക്ഷയില്ല. എന്തായാലും പ്രോഗ്രാമിന് പ്രോഗ്രാം കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, പ്രോഗ്രാമിന്റെ ഒരു 1.5 മണിക്കൂർ പോവും. ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, 1.5 മണിക്കൂറുള്ളത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല അങ്ങനെ. ഓക്കെ, ബാക്കി എത്തട്ടെ, എത്തിയിട്ട് പറയാം. അറിയാ ഷോർട്ട് കട്ട് എടുത്തിരിക്കുന്നു. ഏതാണ് വഴി അവന് മാത്രം അറിയുള്ളോ. ലിജുസ്കറി ഇപ്പൊ വേറെ ഏതോ ഒരു വഴി കൂടെ എടുത്തിണ്ട്, അവനറിയാന്ന് പറഞ്ഞ ഒരു ഷോർട്ട് കട്ട് ആണ്. അയ്യോ, മെയിൻ റോഡിൽ കൂടെ പോവാൻ ഒരു വഴിയില്ല, ഭയങ്കര തിരക്ക്, ഒരു രക്ഷയില്ല. അതിനേക്കാളും വേദന, വണ്ടി വെച്ചിട്ട് അവിടെ നടന്നു പോവാ, അത്രയ്ക്കും തിരക്ക്. ഇപ്പൊ ഏതൊക്കെ വഴി കൂടെ സെക്കൻഡ് എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ലിജു ഒന്നല്ല പടാ, ഇപ്പൊ ആശുപത്രിയിലായെന്നെ 2 എണ്ണം. ഗൈസ്, ഫൈനലി റീച്ച്ഡ് ഫോറം മോൾ. അയ്യോ, പറന്ന് ഏതൊരു വഴി കൂടെ എടുത്തിട്ട്, പിന്നെ ഏതൊക്കെയോ വഴി കൂടെ എടുത്തിട്ട് വേഗം വന്നു, അല്ലെങ്കിൽ ഇപ്പൊ എത്തില്ലായിരുന്നു കേട്ടോ. എന്താ പറയാ, സ്റ്റൺസ് അതെ, ജസ്റ്റ് ബസ്സിന്, ഒരു ബസ്സിന്റെ അടയിൽ കൂടെ പ്രോഗ്രാം തുടങ്ങി. ഗൈസ്, നമുക്ക് ഓടാം.
ഇപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കയറും. കർട്ടൻ ഇട്ട ഒരു പുറത്താണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതാണ് ഫോറം ഹോള്, അതിന്റെ ഉള്ളിലാണ്. പക്ഷെ ഇതിപ്പോ പുറത്ത്, അതിന്റെ തൊട്ട് പുറത്താണ് ഇവിടെ ഇങ്ങനെ ഒരു ഔട്ട്ഡോർ പ്രോഗ്രാം സെറ്റപ്പ്. യെസ്, ടാഗ് റെഡി ഗൈസ്.
ബ്യൂട്ടിഫുൾ. ഇനി നമ്മുടെ ലങ്സൊന്ന് മുറുക്കിയൊന്ന് ശ്വാസം കൊണ്ടുത്ത വോയിസ് അങ്ങനെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, വേറെ തന്നെ ഒരു വൈബ് ആൻഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയാലും ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. നമുക്ക് എല്ലാം കേട്ട പാട്ടുകളും രാഗങ്ങളൊക്കെയാണ്, പക്ഷെ പിന്നെയും പിന്നെ കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീല്, എല്ലാവരും കൂടി ഒരുമിച്ച് പാടുന്നതിൻ്റെ ഒരു ഫീല്, അതൊരു രക്ഷയിലായിരുന്നു. ഇവിടെ വിയർത്ത് കുളിച്ച് അതിൻ്റെ ഇടയിൽ വഴിയൊക്കെ തെറ്റി ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വേറെ സ്ട്രേഞ്ചേഴ്സിൻ്റെ ഒപ്പം നിന്നിട്ട് ചില്ലിയായിരുന്നു അവിടെ. എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? എങ്ങനെയുണ്ടായിരുന്നു? ഒന്നും പറയാല്ലേ, വേറെ വൈബായിരുന്നു. ആക്ച്വലി അവിടെ അത്രയും പേര് നിൽക്കണം, അത്രയും പേര് ഫുള്ള് ലിറിക്സ് ഒക്കെ പാടി, വേറെ ലെവൽ, വേറെ വേറെ വേൾഡിലേക്ക് കൊണ്ടുപോയി. ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു, സൂപ്പർ. അത്രയാ പറയൂ, എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? യെസ്, നിങ്ങള് നിങ്ങളെ വേറെ വേൾഡിലേക്ക് കൊണ്ടുപോകും അങ്ങേര്. അതും കർണാടകയിൽ നിങ്ങൾക്ക് അത്ര ഇഷ്ടമാണെങ്കിൽ വേറെ വേൾഡിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി. കുറേ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരാണ്. ഫുൾ ഇതെങ്ങടാ ശവം എസ്കലേറ്ററിൽ കയറ്റി കൊണ്ടുപോയിച്ചു. ഇതാണ് നമ്മുടെ ശ്രീഹരി. ആ കൊണ്ടോ കൊണ്ടോ ലിജു പോ ശ്രീഹരി, ഞാൻ ഒരു പരിപാടി ചെയ്യാൻ പോണ്. അവന് വെറുതെ എസ്കലേറ്ററിൽ കയറ്റും, എന്നിട്ട് ലിജു കൂടെ തിരിച്ചു വരും. എപ്പോഴും പോലെ വെരി ഗുഡ്. ഒരു ഡയറ്റിനെ ചൊല്ലി തലൂട്ടം. അജേട്ടൻ ഡയറ്റ് നോക്കി 4 കിലോ കുറച്ചിരിക്കുകയാണ് ഗൈസ്, സക്സസ് ആയിട്ട്. അങ്ങനെ അവരുടെ തലോട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാ പിന്നെ വീട്ടിലേക്ക് പോയെ. അത് കഴിഞ്ഞ് പിന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് നമുക്ക് അന്ന് തന്നെ ട്രിവാൻഡ്രം പോണായിരുന്നു. നമുക്ക് ട്രിവാൻഡ്രം നിശാഗന്ധിയിൽ വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്സൊക്കെയാണ് ഇപ്പോൾ കാണിക്കണത്. അപ്പോൾ ആ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ ആരും മിസ്സാക്കണ്ട. അടുത്ത വീഡിയോയിൽ അസിഫിക്കേനെ കാണിക്കും. അസിഫിക കിഷ്കന്ധകാന്ഡം പടത്തിൻ്റെ പ്രൊമോഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അസിഫിക്കേനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ചിത്ര ചേച്ചി ആയിരുന്നു. ചിത്ര ചേച്ചിനെ കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, വളരെ ഒരു മനോഹരമായിട്ടുള്ള ഒരു മെമ്മറി ആയിരുന്നു. സോ നെക്സ്റ്റ് വീഡിയോ ആരും മിസ്സാകരുത്, പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരിക്കും ചാച്ചാ ആൻഡ് ബൈ.